ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിമിഷം വചനത്താലും വചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടതായ ആത്മാവും ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഹൃദയങ്ങളായതുകൊണ്ട് വരണ്ട ഭൂമി ജനത്തിന് വേണ്ടി എന്നതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചു വന്നവർക്ക് ഈശോ അല്പം വിശ്രമിക്കാൻ വിജനം ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവനെ അന്വേഷിച്ചുകൊണ്ട് കരവഴി കർത്താവിന്റെ പക്കലേക്ക് ഓടിയെത്തിയവരെ പോലെ സമയം കണ്ടെത്തി ദിവികാടെ മലീഭവനത്തിൽ വരുവാൻ ആരാധനയിൽ സംബന്ധിക്കുവാൻ കുർബാനയിൽ സംബന്ധിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തി വരണ്ട ഭൂമി ജലത്തിന് വേണ്ടി എന്നതുപോലെ ഓടിയെത്തിയ ദൈവജനം അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് വചനം അഭിഷേകമായി നൽകുകയും ആ വചനത്തിന്റെ ശക്തി അവരിലേക്ക് ആവശ്യമുള്ളവർക്ക് ദൈവമേ നൽകപ്പെട്ടതായ വളം പിടിച്ചെടുക്കുവാൻ വേണ്ടി റബറിന്റെ വേര് ഒന്നിച്ച് അവിടെ ഇട്ടിരിക്കുന്ന വളത്തിലേക്ക് ചാണകത്തിലേക്കൊക്കെ വരുന്നത് പോലെ മഞ്ഞ വേരുകൾ ആ വളത്തെ പൊതിയുന്നത് പോലെ ദിവികാരുടെ മരീഭവനത്തിന്റെ മക്കൾ വചനത്താൽ ദൈവമേ ധന്യരായ നിമിഷത്തില് നമുക്കൊന്നു ചേർന്ന് കൃപയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. ഇത് വറ്റാതെ ഉറവയായിരിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട വചനം ഇന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ ഈശോയെ ഏറ്റുവാങ്ങുന്ന നമുക്ക് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് ദാഹിച്ച് ഏറ്റുവാങ്ങിയ നമുക്ക് ഇത് ലോകം മുഴുവനിലേക്ക് വ്യാപരിക്കണമെന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കണമേ. നമ്മൾ കൊടുക്കുവാൻ വേണ്ടി വന്നവരാണ്, വെറും വാങ്ങുവാൻ വേണ്ടി മാത്രമല്ല, ദിവ്യകാരുണ്യത്തിൽ നിന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോയെ ഏറ്റുവാങ്ങി ലോകം മുഴുവനിലേക്കും ആ ഈശോയെ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് വിശ്വാസ വർഷത്തിൽ ഇനിയുള്ള ശേഷിച്ചിരിക്കുന്ന 92 ദിവസം അഥവാ 91 ദിവസം നമുക്ക് ചെയ്യേണ്ടത് അത് മാത്രമാണ്. സകലരെയും അത് അനുഭവിക്കണം. അവസാന പരീക്ഷയുടെ സ്റ്റഡി ദിവസങ്ങളിലെ അവസാന ദിവസം എല്ലാം തീർക്കണം, എല്ലാം തീർക്കണം. നവംബർ 24 നവംബർ മാസം 24 ആകുമ്പോഴേക്കും നമുക്ക് തൃപ്തി വരണം. ഞാൻ കൊടുത്തു, ഈശോയെ ഏറ്റുവാങ്ങിയ ആ ഈശോയെ കൊടുത്തു. മറിയം എത്രത്തോളം സംതൃപ്തിയായിരുന്നു, അവൾ ഈശോയെ ഏറ്റുവാങ്ങി ലോകത്തിന് ബലിവസ്തുവായി ലോകത്തിന് ബലിയായി പുത്രനെ ഗാഗുൽത്തായി അർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് നിറയപ്പെട്ടവളായ അവൾ എത്രത്തോളം അഭിഷേകത്താൽ നിറയപ്പെട്ടു. അവളുടെ തൃപ്തിയാണ് നമ്മുടെയും തൃപ്തി. സഹനങ്ങളിലൂടെയാകാം, കഷ്ടതയിലൂടെയാകാം ഈശോയെ കൊടുക്കേണ്ടത്. എല്ലാ ദിവസവും ലോകം മുഴുവന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കഴിഞ്ഞ തലമുറകൾക്ക് വേണ്ടി, അഭിഷിക്തർക്ക് വേണ്ടി, ഗുരുഭൂതർക്ക് വേണ്ടി, ചക്രവാള സീമകളിലുമുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി കൊടുക്കണം. മരീഭവനത്തിൽ നിന്ന് വലിയൊരു അഗ്നി കത്തുന്നതായിട്ട്, മരീഭവനത്തിലെ ബലിപീഠത്തിൽ നിന്ന്, മരീഭവനത്തിലെ പ്രാർത്ഥനാലയത്തിൽ നിന്ന് വലിയൊരു അഗ്നി എല്ലാവർക്കും അവരുടെ ദീപം തെളിയിക്കുവാൻ വേണ്ടി ലോകം മുഴുവനിലും വസിക്കുന്ന ദൈവജനം മുഴുവനും, ക്രൈസ്തവരാകട്ടെ അക്രൈസ്തവരാകട്ടെ അകത്തോലിക്കരാകട്ടെ ലോകം മുഴുവനും, ഒരിക്കൽ പോലും കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്കാകട്ടെ, കേൾക്കണമെന്നുകൾ അവരുടെ ചെവിയിലും അവരുടെ ഹൃദയത്തിലും ഈശോയെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിവേഗം. കൊച്ചുതുരേശ്യ തന്നെ മഠത്തിൽ ഇരുന്ന് കൊണ്ട് ശുശ്രൂഷ ചെയ്തതുപോലെ ദിവ്യകാരുടെ മരീഭവനത്തിൽ ഇരുന്ന് ഇവിടെ ശനി ബുധൻ വെള്ളി ദിവസങ്ങളിലാകട്ടെ ഈ 7 ദിവസവും ശക്തമായി അത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ജപമാലകൾ കൂടുതൽ കൂടുതൽ ചെല്ലുവാൻ ഈ 90 ദിവസങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും മരീഭവനത്തിലൂടെ ഇവിടെ വന്ന് പ്രാർത്ഥന ചോദിച്ച സകലർക്കും അത് അഭിഷേകമായി എനിക്ക് കിട്ടി. കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞു, കണ്ടെത്തി എന്ന് പറയുവാനായിട്ട് സാധിക്കത്തക്കോണം. അഭിഷേകത്താൽ നിറയട്ടെ എല്ലാവർക്കും വേണ്ടി. ഒരിക്കൽ കൂടി ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നതായ ഒരു വിശുദ്ധ കുർബാന പ്രദർശനം നടത്തി, വിചിന്തനം നടത്തി, ഗാന ശുശ്രൂഷയിലൂടെ തുരുത്തി ഇടവകയെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നുണ്ട്. ദിവ്യകാരുടെ മരീഭവനത്തിലൂടെ ഈ അഭിഷേകം ശുശ്രൂഷയായി തുരുത്തി പള്ളി ഇടവകയ്ക്കെതിരെ എല്ലാവർക്കും വലിയ
ഒരു ഇടവക ആ ഇടവകയിലെ ഇടവകയിൽ ഇരുന്നിട്ടുള്ള പുരോഹിതന്മാർക്ക് ഇടവകയെ നയിക്കുന്ന വൈദികർക്ക് അവിടെയുള്ള ശുശ്രൂഷകൾക്കൊക്കെ അതൊരു വലിയ അഭിഷേകമായി. മാതാവിന്റെ നേമയ നാമത്തിലുള്ളതായ സെന്റ് മേരീസ് ദേവാലയത്തില് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ലഭിക്കട്ടെ. ഇവിടെ നിന്ന് പുരോഹിതന്മാർ എവിടെ കുമ്പസാരിപ്പിക്കാൻ പോയാലും എവിടെ വചനം കൊടുക്കാൻ പോയാലും അത് അഭിഷേകമായിട്ട് അവിടേക്ക് ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുക. അത് നമ്മുടെ ശുശ്രൂഷയാണ്, മരിയ ഭവനത്തിൽ ശുശ്രൂഷയാണ്. ഓർക്കുക, എല്ലാവരുടെയും ഈ അഭിഷേകം വ്യാപരിക്കണമേ എന്ന് ആഗ്രഹിക്കുക. ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, ദിവികാന്റെ മിഷൻ സഭയിലെ 333 വൈദികരെയും രണ്ട് മെത്രാന്മാരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കും. ഇന്നലെ പ്രത്യേകമായ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതായ മോൺസിഞ്ഞറച്ചനെ ചങ്ങനാശ്ശേരി എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി ദിമേ ഓക്സിജൻ വിഷയമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ വൈദികനെയും നമുക്ക് പ്രത്യേകമാണ് സമർപ്പിക്കുക. എല്ലാ മേലധ്യക്ഷന്മാരെയും എല്ലാം ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവ് ഇറങ്ങി വരികയാണ്.